സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാത്തവർ ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കമായിരിക്കും. മഴയെന്നോ വെയിലെന്നോ മഞ്ഞെന്നോ കാറ്റെന്നോ ഇല്ലാതെ നമുക്ക് ഭക്ഷണം എത്തിച്ചു തരുന്ന ഈ അന്നദാതാക്കളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്, എല്ലാവരും നല്ല രീതിയിലാണോ പ്രതികരിക്കാറ്, അഥവാ എന്തെങ്കിലും മോശമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമേഴ്സും ഉണ്ട്, പിന്നെ ചിലർ നമ്മളെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. നമ്മൾ പോകുന്നതും കൊടുക്കുന്നതും പോലും മൈൻഡ് ചെയ്യാറില്ല. അവർ നമ്മൾ എന്തോ നമ്മൾ താഴേക്കിടയിലെ ആളുകളെ പോലെയാണ് നമ്മൾ നോക്കാറ്. പിന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ നമ്മളിപ്പോൾ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് വാങ്ങാൻ പോലും തയ്യാറാകത്തില്ല. നമ്മൾ തന്നെ അവർക്ക് കയ്യിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ അവ എല്ലാം നമ്മൾ തന്നെ മുകളിൽ കയറി അവർക്ക് കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ബാങ്കിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് പാർട്ട് ടൈമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴേക്കും ഇത് ബെറ്ററായിട്ട് തോന്നി. കാരണം നമുക്ക് ബോസോ അങ്ങനെ ആരുമില്ല, നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ്. കസ്റ്റമേഴ്സിന് മനസ്സിലാക്കുള്ളത് നിങ്ങൾക്ക് ഫുഡ് തരേണ്ട ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം എത്രയും പെട്ടെന്ന് കിട്ടുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തന്നിട്ട് അടുത്ത ഓർഡർ എടുക്കാനാണ് ഓരോ ഡെലിവറി പാർട്ട്നേഴ്സും ശ്രമിക്കത്തുള്ളൂ. കാരണം അവരൊരിക്കലും ഡിലേ വരുത്തിട്ടില്ല. അപ്പോൾ അഥവാ ഡിലേ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ചിന്തിക്കുള്ള ഒരു കാര്യമുള്ളൂ, അത് അവരുടെ കുഴപ്പമില്ല, റെസ്റ്റോറൻറ്റിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റക്ക്, അല്ലെങ്കിൽ വെഹിക്കിൾ ഇഷ്യൂസ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് അവരോട് എന്തുകൊണ്ട് വൈകിയെന്ന് ചോദിക്കുക. മിക്കപ്പോഴും ഒരു 90% റൈഡേഴ്സും പറയും ഇന്നയാണ് കാരണം. അഥവാ കാരണം ചോദിക്കേണ്ട അവരുടെ മെക്കിട്ട് കയറാണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കി ചെയ്യും. ചിലവർക്ക് നമ്മളെ കാണുമ്പം തന്നെ ചിലപ്പം പറയും അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചാൽ മതി ഫുഡ് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ആ വീണ പുറത്ത് വെച്ചിട്ട് പോയാൽ മതി. അവർ ചിലവർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇതുപോലെയാണ്, അങ്ങ് വെച്ചിട്ട് പോയാൽ മതി എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ നിന്ന് വെയിറ്റ് ചെയ്യും. ചിലവർ ഫോൺ വിളിച്ച് എടുക്കത്തേ ഇല്ല. ഇപ്പോൾ ഒരു ഓർഡർ ഇപ്പം ഒരു 2 മണിക്ക് ഒരു കസ്റ്റമറുടെ അവിടെ ചെന്ന് റീച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ 2.5 മണിയാവും. പക്ഷേ അതുവരെ നമുക്കുള്ള സമയമാണ് പോകുന്നത്. കമ്പനി അവരെന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അവരുടെ ഭാഗത്തു നിന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് പോലും വിളിച്ച് കേൾക്കുന്ന ആ ഒരു ഇതില്ല. അതായത് കസ്റ്റമേഴ്സ് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ അവരുടെ സൈഡ് മാത്രമേ കമ്പനി, അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് ശരിക്കുള്ള ഇഷ്യൂ എന്നുള്ളതൊന്നും അവർ മനസ്സിലാക്കാതെ ആപ്പിൽ ഞങ്ങൾക്കൊരു വാർണിംഗ് മെസ്സേജ് തരും ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഉള്ളത്. പിന്നെ ചില നല്ല കസ്റ്റമേഴ്സും ഉണ്ട്, നല്ല ഇത് നല്ല റേറ്റിംഗ് 5 സ്റ്റാർ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റ് ആയിരുന്നാലും നമ്മളൊരു കസ്റ്റമർ ആയിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. അപ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ആയിരുന്നാലും അതും വളരെ മോശമായിട്ടാണ്. നമുക്ക് ഒരു ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എടുത്ത് അടുത്ത് ഡെലിവറി എടുക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മളൊരു 20-25 മിനിറ്റൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഡിലേ ആവുന്നത്. അപ്പോൾ അവർ പറയുന്നത് റെഡി വരും, അപ്പോൾ വന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്യൂസൊക്കെ നമ്മൾ ഡെയിലി തരണം ചെയ്താണ് ഒരു ഡെലിവറി കഴിയുന്നത്. ഇതിപ്പോൾ ഈ കൂടുതൽ പുരുഷന്മാരാണ് ഈ മേഖലയിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് സ്ത്രീകൾ എങ്ങനെ, ചേച്ചിയുടെ കൂടെ എങ്ങനെ, എത്ര പേരുണ്ട് സ്ത്രീകളായിട്ട്? ഇപ്പം നമ്മളിങ്ങനെ റൗണ്ട് എല്ലാവരും ഓടി നടക്കുമല്ലേ, അപ്പോഴ് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഒരു 10-15 പേര് സൊമാറ്റോയിൽ തന്നെ ഉണ്ട്, സ്വിഗ്ഗിയിൽ അതിനേക്കാളും ഉണ്ട്. എല്ലാവരെയും പരിചയം കുറച്ച് പേരെയൊക്കെ പരിചയമുണ്ട്. എങ്കിലും പുരുഷന്മാരെക്കാളും പൊതുവെ കുറവല്ലേ സ്ത്രീകളുടെ എണ്ണം? ആണാണ്. അതെന്താണ് അവര് ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് വരാതിരിക്കാൻ എന്തായിരിക്കും ഒരു കാരണം ചേച്ചിക്ക് തോന്നുന്നത്? അതായത് കൂടുതലും മഴയായാലും വെയിലായാലും നമ്മൾ പോകണ്ടേ, ഒത്തിരി ഡ്രൈവ് ചെയ്യണം, പിന്നെ ഒരുപാട് റൂറൽ ഏരിയ ആയിരിക്കും പോകേണ്ടത്. അതുകൊണ്ടായിരിക്കും ലേഡീസ് വരാൻ ബുദ്ധിമുട്ടുള്ളത്. കസ്റ്റമേഴ്സ് നമുക്ക് ഇന്നേ വരെ മോശമായിട്ടുള്ള അഭിപ്രായം ഒന്നും കിട്ടിയിട്ടില്ല, ഒരു അനുഭവം ഇല്ലായിരുന്നു. സൊമാറ്റോ തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതെന്ത് പറ്റിയത് അങ്ങനെ പറയാൻ കാരണം? അവർക്ക് ആൾ കൂടുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് വളരെയധികം കുറച്ചുള്ളത്, അത് തന്നെയാണ് മെയിൻ പ്രശ്നങ്ങൾ. അതായത് നിങ്ങളുടെ ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും അവർ തരുന്ന ക്യാഷിൻ്റെ എണ്ണം കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ്സ് എല്ലാം അവർ പൂർണ്ണമായിട്ട് പറ്റി കുറയ്ക്കുക. ഇത് ചോദിക്കാനും പറയാൻ ആരില്ലാത്ത ഒരു സ്റ്റൈലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ചേട്ടനുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മോശം അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? മോശം അനുഭവം, ഞാൻ കൊറോണ സമയത്ത് ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്കും ആ വീട് ഫുള്ള് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അവിടുത്തെ അവരുടെ ആ ഓർഡർ ചെയ്ത ആ സ്ത്രീയുടെ അമ്മായിയപ്പൻ അവർ അയാൾ മാത്രം ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറി.
കാരണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അസുഖം കൊണ്ട് ചെല്ലുന്നത് പോലെയുള്ള ഒരു പ്രതികരണമായിരുന്നു. ശരിക്കും എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴും അത് നമ്മൾ കോൾ ചെയ്യുമ്പോഴും ഒന്ന് നല്ല രീതിക്ക് ഒന്ന് സംസാരിക്കണം. നമ്മളൊരു ജോലിയാണ് ചെയ്യുന്നത്, ഇതൊരു അവരുടെ ഫുഡാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് എന്ന് അത്രയും വേണ്ട, നമ്മൾ ഇത് മാന്യമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അവർ വയ്ക്കുന്ന ലൊക്കേഷൻ തെറ്റായിരിക്കും, നമ്മൾ ലൊക്കേഷനിൽ നമുക്ക് ഈ ഫോണിൽ കാണുന്ന ലൊക്കേഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലൊക്കേഷനിൽ പോയി നിന്നിട്ട് അവർ ചെയ്ത ഇതാണ്, അവരുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ വിളിച്ച് ലൊക്കേഷൻ ഏതാണ് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്താണ് തിരിച്ച് ചൂടാവുന്നത്, നിങ്ങൾക്കെന്താ ഒന്നും അറിയത്തില്ല, അങ്ങനെയാണ്. നമ്മൾ ലൊക്കേഷൻ നോക്കി കറക്റ്റായിട്ടാണ് പോയി നിൽക്കുന്നത്. പിന്നെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇത്തിരി ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു, കാരണം ഞങ്ങൾ ഇവിടെ ഓടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലൊക്കേഷൻ അറിയാം. അപ്പോൾ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് പോയി കൊടുക്കാൻ പറ്റും. ചിലരൊക്കെ ഒന്നും പറഞ്ഞു തരാൻ പോലും കൂട്ടാക്കത്തില്ല, ചിലർക്ക് ലൊക്കേഷൻ അറിയത്തില്ലായിരിക്കും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഐത്തം, തൊട്ടുകൂടായ്മ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോടുള്ള അറപ്പും വെറുപ്പും മലയാളികളുടെ നിത്യജീവിതത്തിൽ എല്ലാ കാലത്തും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടങ്ങിയിട്ടുള്ള മോശം ഘടകങ്ങളാണിവ. വെറുതെയായിരിക്കില്ല വിവേകാനന്ദ സ്വാമി കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. നമുക്ക് ഭക്ഷണം എത്തിച്ചു തരുന്ന ഈ അന്നദാതാക്കളോട് എത്രമാത്രം മോശമായാണ് ചില കസ്റ്റമേഴ്സ് പ്രതികരിക്കുന്നതെന്ന് അവരുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനിയെങ്കിലും അത് ഏതു തരം ആളുകളായാലും അവരോട് കുറച്ചെങ്കിലും മര്യാദപൂർവ്വം പെരുമാറാൻ നമ്മൾ എന്നും ശീലിച്ചിരിക്കണം. ക്യാമറ പേഴ്സൺ സുറുമി അബ്ദുൽ ഖാദറിനോടൊപ്പം അജയ് സുധാ ബിജു.